ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ അല്പസമയം ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഒരിക്കൽ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനവസരം ഒരുക്കി തന്ന ഏദൻസ് ഗോസ്പൽ ഫേസ്ബുക്ക് പേജിൻ്റെ അഡ്മിൻ റിജി പാസ്റ്റർ അവർക്കും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും ഈ ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. അല്പസമയം നമ്മുടെ തലകളെ ഉണക്കി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, കഥാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ദൈവവചനവുമായി തിരുമുമ്പിൽ അയപ്പതേ ഒരിക്കൽ വൻകൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഥാവേ ദൈവമേ, വചനം കേൾക്കുന്ന ഓരോ മക്കളും അനുഗ്രഹിക്കപ്പെടണമേ. കഥാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം കഥാവേ ഓരോ ഹൃദയങ്ങളിലും കഥാവേ കഥാവേ നൂർമേനി കഥാവേ ഫലം കൊയ്യുവാൻ തക്കോണം ദൈവം സഹായിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കഥാവേ അവർ കുടുംബങ്ങളെ ദൈവമേ അനുഗ്രഹിക്കണമേ. കഥാവേ ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണം. അടിയനെ കർത്താവിൻ്റെ കത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കഥാവേ വചനം പറയുവാൻ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. കഥാവേ മോശയുടെ വായോട് കൂടെ ഇരുന്ന ദൈവം അടിയൻ്റെ വായോട് കൂടെ ഇരുന്ന് ആത്മാവിൻ്റെ ശക്തിയിൽ കഥാവേ മെസ്സേജ് പറയുവാൻ ദൈവം സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്യം മത്തായി എഴുതിയ സുവിശേഷം 7:7 അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും. ഈ വാക്യത്തിൽ അന്വേഷിപ്പിൻ എന്ന ഇതാണ് ഞാൻ ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. എന്താണ് അന്വേഷിക്കുവാൻ ഇവിടെ പറയുന്നത്? എപ്രകാരം അന്വേഷിക്കണം? അന്വേഷിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ഈ വാക്യങ്ങളെ ഇന്ന് ദൈവത്തിൽ ശരണം പ്രാപിച്ചുകൊണ്ട് ഞാൻ ഈ വാക്യത്തിൽ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മനുഷ്യൻ ജീവിതത്തിൻ്റെ ഭാഗമായി പല അന്വേഷണങ്ങളിലായിരിക്കുന്നു. ചിലർ ഉപജീവന മാർഗങ്ങൾ, പുതിയ ഉപജീവന മാർഗങ്ങളെ അന്വേഷിക്കുന്നു. മറ്റു ചിലർ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, ഭാവി എന്നിവ ശുഭമായി തീരുവാൻ അന്വേഷിക്കുന്നു. മറ്റു ചിലർ എങ്ങനെ എളുപ്പമാർഗത്തിൽ ധനം സമ്പാദിക്കാമെന്ന് അന്വേഷിക്കുന്നു. പക്ഷേ ഇവിടെ ദൈവം പറയുന്നു അന്വേഷിപ്പിൻ. എന്താണ് ദൈവം അന്വേഷിപ്പാൻ നമ്മോട് പറയുന്നത്? നമുക്കത് വചനത്തിലൂടെ ചിന്തിക്കാം. സങ്കീർത്തനം 27:8 എൻ്റെ മുഖം അന്വേഷിപ്പിൻ. ദൈവം നാം ഓരോരുത്തരോടും പറയുന്ന വാക്കാണ്. ഈ ഭൂമിയിലുള്ളത് അന്വേഷിപ്പാനല്ല ദൈവം നമ്മളോട് പറയുന്നത്. ദൈവം പറയുന്നു ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായി മാറുവിൻ. അതായത് ദൈവത്തെ അന്വേഷിക്കുന്ന തലമുറയായിട്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി നാം ഓരോരുത്തരെ മാറണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനം 14:2 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്നും ദൈവപുത്രന്മാരെ നോക്കുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ ദൈവം വിളിക്കുന്ന പേരാണ് ബുദ്ധിമാൻ. ലല്യ, നാം ബുദ്ധിമാന്മാരായിരിക്കണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ബുദ്ധിമാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സദൃശ്യവാക്യം 15:24 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബുദ്ധിമാൻ്റെ ജീവയാത്ര മേലോട്ടാകുമ്പോൾ അവൻ നിത്യനാശത്തിൽ നിന്നും അവൻ്റെ ജീവൻ നിത്യനാശത്തിൽ നിന്നും വിടുവിക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നു. ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ്റെ പ്രാണൻ നിത്യനാശത്തിൽ പോകാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ സുവിശേഷങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിയുള്ള മനുഷ്യരെ പറ്റി യേശുക്രിസ്തു പല ഉപമകളും പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7:24-27 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ വീട് പണിത, പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ ഉപമ അവിടെ യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പാറമേൽ അടിസ്ഥാനമുള്ള ഭവനം വൻ കാറ്റ് വന്നിട്ടും വൻ പേമാര് വന്നിട്ടും അതിന് ഇളക്കം തട്ടുന്നില്ല. അതുപോലെയാണ് ക്രിസ്തുവിൽ അടിസ്ഥാനമുള്ള മനുഷ്യൻ, അതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ എന്ത് വന്നാലും അവൻ്റെ ജീവിതത്തിന് ഒരു ഇളക്കം തട്ടുന്നില്ല. ദൈവം പറയുന്നു ബുദ്ധിയുള്ള മനുഷ്യനായി ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനാണ് നീ എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രതികൂല അവസ്ഥകൾ എന്ത് തന്നെ വന്നാലും അത് നിൻ്റെ ജീവിതത്തെ ബാധിക്കുകയില്ല എന്ന് ദൈവം നമ്മോട് പറയുന്നു. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു ഉപമയാണ് 10 ഉപമ. മത്തായി എഴുതിയ സുവിശേഷം 25:1-13 വായിക്കുമ്പോൾ
അതിൽ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരെയും നമുക്ക് കാണാൻ കഴിയുന്നു. ബുദ്ധിയുള്ള കന്യകമാർ മണവാളം വരുമ്പോൾ വിരുന്ന് സൽക്കാരത്തിനായി അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നു. ബുദ്ധിയില്ലാത്ത കന്യകമാരോ മണവാളം വരുമ്പോൾ തള്ളപ്പെട്ടു പോകുന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു, പിന്തള്ളപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പോൾ ബുദ്ധിയുള്ള കന്യക ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ മണവാളൻ്റെ കൂടെ നിത്യതയിലേക്ക് പോകുവാൻ കഴിയും, അതൊരുറപ്പാണ്. കർത്താവിൻ്റെ വരവിങ്കൽ അവനുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ അവൻ്റെ സാന്നിധ്യവും അവൻ്റെ രാജ്യവും നഷ്ടപ്പെട്ട് പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നാം ഓരോരുത്തരും ബുദ്ധിയുള്ള മനുഷ്യരായി ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരായിരിക്കണമെന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ മാത്രമല്ല, അവൻ ഭാഗ്യവാനും ആണെന്ന് വചനം പറയുന്നു. സങ്കീർത്തനം 119:2 ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. ഈ ലോകത്ത് മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അതൊന്നും എത്ര സൗഭാഗ്യങ്ങൾ നേടിയാലും എന്ത് സമ്പത്ത് നേടിയാലും എന്തൊക്കെ നേടിയാലും അതൊന്നും അവനെ ഭാഗ്യവാനാക്കുന്നില്ല. പക്ഷേ അവൻ ദൈവത്തെ അന്വേഷിക്കുന്നു എങ്കിൽ, അവൻ ദൈവത്തെ കണ്ടെത്തുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാനാണെന്ന് വചനം പറയുന്നു. മത്തായി 6:31 ഇങ്ങനെ പറയുന്നു, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും എന്ന് ചിന്തിക്കുന്നത് എന്ന് വിചാരിച്ച് അന്വേഷിക്കുന്നത് ജാതികളാണ്. പക്ഷേ നാം എന്താണ് ചെയ്യുന്നത്? കൊലോസ്യർ 3:1 ഇങ്ങനെ പറയുന്നു, പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലേക്ക് നാം നോക്കുവിൻ, ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. ഭൂമിയിലുള്ളത് അന്വേഷിക്കുന്നവൻ അവൻ്റെ അവസാനം നാശമാണെന്ന് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ പറയുന്നു. പൗലോസ് ക്രിസ്തുവിനെ പ്രതി സകലതും ചപ്പും ചവറുന്നുവെന്നി, ഭൂമിയിലുള്ള സകലതും ചപ്പും ചവറുന്നുവെന്നി. അപ്പോൾ നാം ഭൂമിയിലുള്ളതല്ല അന്വേഷിപ്പിക്കേണ്ടത്, നാം ഉയരത്തിലുള്ള നമ്മുടെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളതാണ് നാം അന്വേഷിക്കേണ്ടതെന്ന് വചനം നമ്മോട് പറയുന്നു. ആകയാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിക്കാമെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, 45:19 വായിക്കുമ്പോൾ, വ്യർത്ഥമായി എന്നെ അന്വേഷിക്കരുത്, വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പിൻ എന്നല്ല. അപ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? നാം ആത്മാർത്ഥമായി തന്നെ ദൈവത്തെ അന്വേഷിക്കണം, ആഗ്രഹത്തോടെ തന്നെ നാം ദൈവത്തെ അന്വേഷിക്കണം, എന്നാലേ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയുള്ളൂ. അപ്പോൾ നാം എപ്രകാരം ഒക്കെ ദൈവത്തെ അന്വേഷിക്കണമെന്ന് നമുക്ക് ചില വാക്യങ്ങളിലൂടെ ചിന്തിക്കാം. സദൃശ്യവാക്യം 8:17 ഇങ്ങനെ പറയുന്നു, ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. അപ്പോൾ നാം അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ്? ജാഗ്രതയോടെയാണ് നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത്. നാം വചനം വായിക്കുന്നത് ജാഗ്രതയുള്ളവരായിരിക്കണം, നാം പ്രാർത്ഥിക്കുമ്പോൾ ജാഗ്രതയുള്ളവരായിരിക്കണം. ആവർത്തന പുസ്തകത്തിൽ 4:9 ഇങ്ങനെ പറയുന്നു, ജാഗ്രതയോടെ നിന്നെ തന്നെ കാത്തുകൊള്ളുക. സകലത്തിലും നാം ജാഗ്രത ഉള്ളവരായി ഇരുന്നാൽ മാത്രമേ നമുക്ക് ജാഗ്രതയോടെ ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 26:9 ഇങ്ങനെ പറയുന്നു, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ അങ്ങേ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളം കൊണ്ട് ആത്മാവിൽ അങ്ങേ ജാഗ്രതയോടെ അന്വേഷിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ആഗ്രഹിക്കണം, നമ്മുടെ ദൈവത്തെ നാം ഉള്ളുകൊണ്ട് ആഗ്രഹിക്കണം, നമ്മുടെ ആത്മാവ് കൊണ്ട് ജാഗ്രതയോടെ അന്വേഷിക്കണം. അപ്പോൾ ആഗ്രഹം അന്വേഷണം, ജാഗ്രതയോടുള്ള അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് നിശ്ചയമായിട്ടും ദൈവത്തെ പൂർണ്ണമായും അറിയാൻ കഴിയും, പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-5 വരെയുള്ള അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, യെശയ്യാവ് അതുവരെ മറ്റുള്ളവരുടെ പാപം അയ്യോ നിനക്ക് കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവ് 6 തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് അഥവാ ദൈവത്തിനെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിനെ കണ്ടു കഴിയുമ്പോൾ യെശയ്യാവ് തന്നെ തന്നെ നോക്കി പറയുന്നു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ പാപിയായ മനുഷ്യൻ സ്വയം തിരിച്ചറിയുന്നു. അപ്പം നാം ദൈവത്തിനെ കണ്ടെത്തി കഴിയുമ്പോൾ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങൾ ഉള്ളവരുടെ ഇടയിൽ വസിക്കുന്നു എന്ന് നിലവിളിക്കുന്ന ഒരു യെശയ്യാവ് പ്രവാചകനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നാം ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ, ദൈവത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ, അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ആരാണെന്നൊരു ബോധ്യം വരും. ഞാൻ ആരാണ്, എന്നിൽ എന്താണ് കുറവ്, എന്നിലുള്ള പാപത്തെ സകലത്തെ എനിക്കൊരു ബോധ്യം വരും.
അതാണ് അപ്പോഴും അപ്പോഴാണ് നാം ദൈവത്തെ അന്വേഷിക്കുവാൻ ആ ജാഗ്രത അപ്പം ഈ ആ ആഗ്രഹത്തിൽ ദൈവത്തെ അന്വേഷിച്ച നാം കണ്ടെത്തും. നമ്മുടെ പാപത്തെ ബോധ്യപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാമെങ്കിൽ നീ നിശ്ചയമായും ദൈവത്തെ കണ്ടെത്തുമെന്ന് വചനം പറയുന്നു. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. സങ്കീർത്തനം 63:1 ഇങ്ങനെ പറയുന്നു, അധികാലത്ത് ദൈവമേ ഞാൻ അധികാലത്ത് അങ്ങേ ഞാൻ അന്വേഷിക്കുന്നു, അധികാലത്തെ ഞാൻ അന്വേഷിക്കുന്നു. ദൈവം നമ്മെ അതുപോലെ അന്വേഷി ദാവീദിനെ പോലെ നാമും ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദാവീദ് ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം ദാവീദിനെ പറഞ്ഞു. നാം ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാവണമെങ്കിൽ നാം രാവെന്നോ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവത്തിനെ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കവനെ കണ്ടെത്തുവാൻ കാണേണ്ട രീതിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. രണ്ട്, നാം ജാഗ്രതയോടെ ദൈവത്തെ കണ്ടെത്തണം. നമ്മൾ രണ്ട്, നാം പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ കണ്ടെത്തണമെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 119, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കും, നിൻ്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ ഇടയാക്കരുതേ. രമ്യ പ്രവാചൻ്റെ പുസ്തകം 23:13 ഇങ്ങനെ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ദൈവത്തെ നാം അന്വേഷിക്കുമ്പോൾ അതിൽ പൂർണ്ണത ഉണ്ടായിരിക്കണം. നമ്മുടെ ദൈവം പൂർണ്ണതയുള്ള ദൈവമാണ്. നമ്മെ പൂർണ്ണമായി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പൂർണ്ണമായും കണ്ടെത്തുവാൻ കഴിയുള്ളൂ. നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുണ്ടോ എന്ന് നമ്മുടെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3:3 ഇങ്ങനെ സർദീസിലെ സഭയിലെ ദൂതനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് കാത്ത് അതിന് മാനസാന്തരപ്പെടുവാൻ പറയുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായും ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായിരിക്കണം ദൈവസന്നിധിയിൽ. നമ്മുടെ ചിന്തകൾ പൂർണ്ണതയുള്ളത്, നമ്മുടെ ആരാധനകൾ ദൈവസന്നിധി പൂർണ്ണതയുള്ളതായിരിക്കണം. നമ്മുടെ അനുസരണം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നവരായിരിക്കണം. നമ്മുടെ സമർപ്പണം ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതായിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അടുത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു മത്തായി എഴുതിയ സുവിശേഷം 6:33 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവൻ എല്ലാറ്റിലും ഉപരിയായി ആദ്യം അന്വേഷിക്കേണ്ടത് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടതാണ്. ജാഗ്രതയോടെ ഇടവിടാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കണമെന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവരാജ്യത്തിനെ കുറിച്ച് പല ഉപമകളും നമുക്ക് സുവിശേഷത്തിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മത്തായി എഴുതിയ സുവിശേഷം 13:10 45-ാമത്തെ വാക്യത്തിൽ നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ ഉപമ പറയുന്നുണ്ട്. തനിക്കുള്ള സകലത് നല്ല മുത്ത് കണ്ടെത്തിയപ്പോൾ തനിക്കുള്ള സകലതിനെ വിറ്റ് സകലതിനെയും വിറ്റ് ആ മുത്ത് സ്വന്തമാക്കുന്ന ആ വ്യാപാരമൊക്കെ കാണുന്നു. അപ്പോൾ മറ്റെല്ലാത്തിനെക്കാട്ടും വളരെ വിലയേറിയ നിക്ഷേപമാണ് സ്വർഗരാജ്യം. ഇപ്പോൾ നാം സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതിന് തടസ്സമായിരിക്കുന്ന സകലത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ ഭാഗമായി മാറുവാൻ കഴിയുള്ളൂ. സ്വർഗരാജ്യത്തെ നാം അന്വേഷിക്കുമ്പോൾ നാം നീതി അന്വേഷിക്കുന്നു. അവൻ്റെ നീതി പരിശുദ്ധാത്മാവ് മുഖാന്തരം ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ലോകത്തിൽ നിന്ന് വേർപെട്ടിരിക്കുകയും സകലരോടും ദൈവസ്നേഹത്തിൽ ഇടപെടുകയും വേണം. അങ്ങനെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം നാം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം ഈ ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ പ്രതിഫലങ്ങൾ എന്താണ്. 1, അവൻ ജീവനെ കണ്ടെത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ ജീവനെ കണ്ടെത്തുന്നു, യഹോവയുടെ കടാക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. യോഗന്നാൻ എഴുതിയ സുവിശേഷം 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് വചനം പറയുന്നു. ആ ക്രിസ്തുവെന്ന ജീവനെ നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നു. അതുപോലെ നമ്മുടെ ജീവൻ നാശത്തിൻ്റെ പാതയിൽ പോകാൻ ദൈവം അനുവദിക്കുന്നില്ല.
നമ്മുടെ ജീവിത ജീവൻ സ്വർഗത്തിൽ ദൈവത്തിൻ്റെയോടൊപ്പം നിത്യതയിൽ കാണുവാൻ ദൈവം സഹായിക്കുന്നു. രണ്ട്, ദേഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല എന്ന് വചനം പറയുന്നു. ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, പക്ഷേ യഹോവയിൽ അന്വേഷിക്കുന്ന മനുഷ്യനോ ഒരു നന്മയ്ക്കും കുറവ് വരില്ല എന്ന് വചനം പറയുന്നു. മൂന്ന്, അവൻ നിങ്ങളോ അവൻ്റെ കരം നമ്മളെ കൂടെ, നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ്റെ കരം നമ്മോടുകൂടെ ഇരിക്കും. അപ്പോൾ നാം എത്ര ദൈവത്തിൻ്റെ കരം നമ്മോടുകൂടെ ഇട്ടെങ്കിൽ എന്ത് പ്രതികൂല അവസ്ഥ വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും നമുക്ക് അത് ബാധിക്കില്ല. ദൈവത്തിൻ്റെ കരത്തിനകത്തിരിക്കുന്ന നാം പൂർണ്ണമായി ദൈവസ്നേഹത്തിലായിരിക്കുമ്പോൾ നമ്മെ ഒന്നിനും ഒരു ശത്രുവിനും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. അതാണ് വചനം പറയുന്നത്. എസ്രായേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 8:22 പറയുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്നവർക്ക് അനുകൂലം. ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം. 6, പ്രതികൂലമായി എഴുന്നേൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും സകലത്തെയും ദൈവം തകർത്തുടയ്ക്കും. ദൈവത്തിന് അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി മനുഷ്യനെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവം, സകലത്തെയും നന്നാക്കി മാറ്റുന്ന ദൈവം, സകല നന്മകളും നൽകുന്ന ദൈവം. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നന്മയ്ക്കും കുറവ് വരില്ല എന്ന് പറയുന്നു. അവനെ നോക്കുന്നവർ ലജ്ജിച്ചു പോകില്ല, അവരുടെ മുഖം പ്രകാശിക്കുമെന്ന് വചനം പറയുന്നു. അവരുടെ ഉള്ളിലുള്ള അന്ധകാരങ്ങൾ മാറ്റി പ്രകാശം അവരുടെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നു. 2:15 അവൻ നിങ്ങളോടിരിക്കും, അവനെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും എന്ന് വചനം പറയുന്നു. അവൻ നമ്മോടിരിക്കുന്ന ദൈവമാണ്, അവൻ നമ്മോട് നടക്കുന്ന ദൈവമാണ്, അവൻ എപ്പോഴും നമ്മോടിരിക്കുന്ന ദൈവം അവനെ. അതുകൊണ്ട് നാം അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവൻ നമ്മോട് ഇരിക്കുന്നത്, അവൻ നമ്മോട് തന്നെ ഉണ്ടായി. നാം അന്വേഷിക്കാത്തത് കൊണ്ടാണ് നാം അവനെ കണ്ടെത്തുവാൻ കഴിയാത്തത്. ഇനി സങ്കീർത്തനം 9:10 പറയുന്നു, യഹോവ നിന്നെ അന്വേഷിക്കുന്നവരെ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ച ഒരു മനുഷ്യനെ ദൈവം ഉപേക്ഷിക്കുന്നില്ല എന്ന് പറയുന്നു. ഉപേക്ഷിക്കുന്ന ദൈവം അല്ലാത്തത് കൊണ്ട് നമ്മെ സെഫന്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അവൻ കോപ ദിവസത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാമെന്ന് വചനം പറയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവൻ കോപ ദിവസത്തിൽ നിന്നും മറഞ്ഞിരിക്കാമെന്ന് പറയുന്നു. സെഫന്യാവിൻ്റെ പുസ്തകം 2:3 ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ കോപ ദിവസത്തിൽ മറഞ്ഞിരിക്കാം. കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ആണെങ്കിൽ കോപ ദിവസത്തിൽ നിന്ന് നിശ്ചയമായും മറഞ്ഞിരിക്കും. ഈ ദൈവത്തിനെ നാം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ജാഗ്രതയോടും അന്വേഷിക്കാമെങ്കിൽ നാം അവനെ കണ്ടെത്തുക തന്നെ. ഇന്ന് ഈ വചന ദൈവത്തിൻ്റെ ഈ വചനത്തെ നമ്മെല്ലാം ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ കത്തിലേക്ക് സകലരെ ഏൽപ്പിക്കുന്നു.